My precious brothers and sisters, I'm so happy to greet each one of you in the name of our Lord and Savior Jesus Christ. എന്റെ വിലയേറിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹാശംസകൾ നേരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. We are entering into the month of March 2017. നാം 2017 മാർച്ച് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Which will be a blessing to you for the whole of this month. ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന്റെ മാസമായിരിക്കും. If you read Habakkuk chapter 2 verse 4, we can read about that. നിങ്ങൾ ഹബക്കൂക്ക് 2:4 വായിക്കുകയാണെങ്കിൽ അവിടെ നാം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. And one more thing, the same verse we can see in Romans chapter 1 verse 17. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതേ വാക്യം റോമർ 1:17 നമുക്ക് കാണാം. Galatians 3:11. കൂടാതെ ഗലാത്യർ 3:11 വാക്യത്തിൽ. And Hebrews 10:38. മാത്രമല്ല എബ്രായർ 10:38. What is there in Habakkuk 2:4? ഹബക്കൂക്ക് 2:4 വാക്യത്തിൽ നാം എന്താണ് കാണുന്നത്? The just shall live by faith. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുമെന്ന് നാം അവിടെ വായിക്കുന്നു. It has got lot of meanings in that. ആ വാക്യത്തിന് നിരവധി അർത്ഥങ്ങളുണ്ട്. Every meaning gives a blessing to all of us. ഓരോ അർത്ഥവും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു. So now we are going to meditate about it and how we are going to be blessed the whole of this month. We are going to meditate all those things and get blessed by the Lord. ആകയാൽ ഈ മാസം മുഴുവൻ നാം എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാം. Shall we read that verse? നമുക്ക് ആ വചനം വായിക്കാം. That just shall live by faith. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. Keep this in your mind. ഈ വചനം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. If you read Hebrews chapter 11 verse 6. നിങ്ങൾ എബ്രായർ 11:6 വാക്യം വായിച്ചു നോക്കുകയാണെങ്കിൽ, It says like this. ആ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്. That without faith it is impossible to please the Lord. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. For he that comes to God must believe that he is and that he is a rewarder of them that diligently seek him. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ല. There are very very important points you have to follow in this world and in this month to get all the blessings of God. ഈ മാസം മുഴുവൻ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ പിന്തുടരേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. Without faith it is impossible to please the Lord. അതെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. You must believe him. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. That he is and that he is a rewarder of them that diligently seek him. ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്നും നിങ്ങൾ വിശ്വസിക്കണം. But you must know how we can have this faith. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഈ വിശ്വാസം സ്വന്തമാക്കുവാൻ സാധിക്കുക? അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം. Romans chapter 10 verse 17. നിങ്ങൾ റോമർ 10:17 വാക്യം വായിച്ചു നോക്കുകയാണെങ്കിൽ, It says faith comes by hearing and hearing by the word of God. ആ വചനം ഇപ്രകാരം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. Check up your life. നിങ്ങൾ നിങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കുക. Word of God says faith comes by hearing and hearing the word of God. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. How much we read the word of God. നാം എത്രമാത്രം ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുന്നുണ്ട്. There were two sisters in the Bible it is mentioned over there. വേദപുസ്തകത്തിൽ രണ്ട് സഹോദരിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. They were Mary and Martha. ആ സഹോദരിമാർ മാർത്തയും മറിയയുമായിരുന്നു. Martha was all the time worried about her household things. മാർത്ത എല്ലായ്പ്പോഴും തന്റെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചോർത്താണ് വിഷമിച്ചുകൊണ്ടിരുന്നത്. Verse 39 says, 39-ാമത്തെ വാക്യം പറയുന്നു, Mary sat at the feet of Jesus and heard his word. മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. Whenever Jesus came to their house, that was her custom. എപ്പോഴെല്ലാം യേശു അവരുടെ ഭവനത്തിലേക്ക് വരുന്നുവോ അപ്പോഴെല്ലാം അവൾ ഇപ്രകാരം വചനം കേട്ടുകൊണ്ടിരുന്നു. Jesus used to tell her about the heavenly things.
യേശു സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് അവളോട് പറയാറുണ്ടായിരുന്നു. So all the time she will never miss the time. ആകയാൽ അവൾ ഒരിക്കലും സമയം പാഴാക്കിയില്ല. അവൾ എപ്പോഴും വചനം കേട്ടുകൊണ്ടിരുന്നു. And she will spend at the feet of Jesus and hear him saying many things. അവൾ യേശുവിന്റെ കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ട് സമയം ചെലവഴിക്കും. അവൾ പല കാര്യങ്ങളും കേട്ടറിഞ്ഞു. That's why what has happened. അതിന്റെ ഫലമായി എന്താണ് സംഭവിച്ചത്? God gave about her a very good testimony. ദൈവം അവളെ കുറിച്ച് നല്ലൊരു സാക്ഷ്യം പങ്കുവച്ചു. Jesus told to Martha one thing. യേശു മാർത്തയോട് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. മാർത്ത, മാർത്തായേ, you are careful and troubled about many things. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. But one thing is needed. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. And your sister Mary had chosen the good part. നിന്റെ സഹോദരി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. Which will never be taken away from her. അതാരും അവളോട് ഒരിക്കലും അപഹരിക്കുകയുമില്ല. A good part. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. My brothers and sisters and children, especially my sister, follow the ways of our dear sister Mary. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് സഹോദരിമാരെ, നിങ്ങൾ മറിയയുടെ കാൽ ചുവടുകളെ പിന്തുടരുക. ദൈവത്തിന്റെ കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ട് സമയം ചെലവഴിക്കുക. നിങ്ങൾ വേദപുസ്തകം തുറന്ന് വായിക്കുവിൻ. Through the verses God will speak to you. വചനങ്ങളിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. The same blessings you will also get. അതേ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും ലഭിക്കും. You will take a good part in your life. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അംശം തിരഞ്ഞെടുക്കും. Lord Jesus will love you with all his heart. കർത്താവായ യേശുക്രിസ്തു പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെ സ്നേഹിക്കും. This is how we have to do everything. To have faith in our lives. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകേണ്ടതിനെ നിങ്ങൾ ഇതുപോലെയാണ് സകല കാര്യങ്ങളും ചെയ്യേണ്ടത്. According to Romans 10:17, റോമർ 10ന്റെ 17ാം വചനപ്രകാരം, How the faith will come? എങ്ങനെയാണ് വിശ്വാസം കടന്നുവരിക? By hearing and hearing the word of God. വിശ്വാസം കേൾവിയാലും ദൈവത്തിന്റെ വചനത്താലും വരുന്നു. The more you hear, the more the word will give life into your life. നിങ്ങൾ വചനം കൂടുതലായി കേൾക്കും തോറും വചനം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ജീവൻ പകരും. ജീവിതത്തിൽ ശക്തീകരിക്കപ്പെടും. ചില സന്ദർഭത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ ഭാരപ്പെട്ടേക്കാം. ഏത് വഴിയിലേക്കാണ് ഞാൻ തിരിയേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വചനം വായിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 3:5-6 എന്നീ വാക്യങ്ങളിൽ നിങ്ങൾക്ക് ആ വചനം കാണാം. Trust in the Lord with all thine heart and lean not unto thine own understanding. In all thy ways acknowledge him and he shall direct thy paths. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. Yes, my beloved brothers and sisters. അതെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, The Lord shall teach you through his word. ദൈവം തന്റെ വചനത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കും. And he will guide you what you have to do. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരും. This is how faith will come to you. ഇങ്ങനെയാണ് വിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. Secondly, രണ്ടാമതായി, you have to cling on to God. നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേരണം. You have to have communion with the Lord. നിങ്ങൾ ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്തണം. Very often I say this verse. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വചനം നിങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾ ദൈവത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുക. Himself testifies about his own life. യേശു തന്നെ തന്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം സാക്ഷ്യം പറയുന്നു. He says, I and my father are one. യേശു പറയുന്നു, ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. No other way. നിങ്ങൾക്ക് മുൻപിൽ മറ്റൊരു വഴിയുമില്ല. Are you living a close walk with the Lord? നിങ്ങൾ ദൈവത്തോട് വളരെ അടുത്ത് ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങളെ പിന്തുടരുന്നുണ്ടോ? Drinking, adultery, all kinds of unwanted, unholy things, are you following? മദ്യപാനം, വ്യഭിചാരം എന്നിങ്ങനെയുള്ള അശുദ്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടോ? My sisters having fear all the time about something or other for nothing and having anger and because of that doing something wrong all the time and fighting with your people. എന്റെ പ്രിയ സഹോദരിമാരെ, യാതൊരു പ്രയോജനവുമില്ലാതെ എന്തെങ്കിലും ഒന്നിനെ ഭയപ്പെട്ട് അക്കാരണത്താൽ തെറ്റുകൾ ചെയ്ത് എപ്പോഴും നിങ്ങൾ പ്രിയപ്പെട്ടവരോട് കലഹിക്കുകയാണ്. How to become a righteous person? എങ്ങനെയാണ് നീതിയുള്ള വ്യക്തിയായി മാറുക? Just believe.
വിശ്വസിക്കുവിൻ. Yes, believe. വിശ്വസിക്കുവിൻ. What to believe? എന്താണ് വിശ്വസിക്കേണ്ടത്? Jesus died on the cross just for you to remove all these things from your life. നിങ്ങളിൽ നിന്ന് സകല ദുശീലങ്ങളും എടുത്തു മാറ്റുന്നതിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞു എന്ന് വിശ്വസിക്കുവിൻ. As I always say, until my 16th year I was away from the Lord, not knowing all these facts. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളതുപോലെ എന്റെ 16-ാമത്തെ വയസ്സ് വരെ ഞാൻ ദൈവത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല. I was going to the church and doing all the things which a Christian had to do. ഞാൻ ദൈവാലയത്തിലേക്ക് പോകാറുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ ചെയ്യുന്ന സകല കാര്യങ്ങളും ഞാൻ ചെയ്യും. And I thought I was a real Christian. ഞാൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്നായിരുന്നു എന്റെ ചിന്ത. One day Jesus met me. എന്നാൽ ഒരു ദിവസം യേശുക്രിസ്തു എന്നെ നേരിൽ കണ്ടുമുട്ടി. And he showered his love towards me. യേശു തന്റെ സ്നേഹം എന്നിൽ ചൊരിഞ്ഞു. And that love changed my life. ആ സ്നേഹം എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. I completely surrendered my life to him. ഞാൻ എന്റെ ജീവിതം പൂർണ്ണമായി യേശുവിനെ സമർപ്പിച്ചു. Till then I thought my parents were the most loving people. അതുവരെ ഏറ്റവും അധികം സ്നേഹമുള്ളവർ എന്റെ മാതാപിതാക്കളാണെന്നായിരുന്നു എന്റെ ധാരണ. എന്നാൽ അതിനുശേഷം as I felt the love of God in my own life, എന്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞപ്പോൾ I knew that Jesus is the only one person who can shower his love towards us, and that love will be everlasting. യേശുവിനെ മാത്രമേ നമ്മെ സ്നേഹിക്കുവാനും തന്റെ സ്നേഹം നമ്മിൽ പകരുവാനും സാധിക്കൂവെന്നും ആ സ്നേഹം നിത്യമായിരിക്കുമെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. My young people, എന്റെ യുവജനങ്ങളെ, do you want somebody to love you? ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Jesus is the best person. അതിനെ യോഗ്യനായ ഉത്തമനായ വ്യക്തി യേശുവാണ്. If you love him, നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചാൽ, he will be pleased with you. യേശു നിങ്ങളിൽ പ്രസാദിക്കും. He will bring you out of all your unwanted, unholy, unrighteous things. സകല അശുദ്ധിയിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ രക്ഷിക്കും. You will become a new person. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറും. Washed by the blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ട ഒരു വ്യക്തി. You have a new life. നിങ്ങൾക്ക് പുതിയ ജീവിതം ലഭിക്കും. And all the time you'll be thinking about Jesus and Jesus alone. പിന്നീട് നിങ്ങൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും യേശുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കും. That is a real Christian life. അതാകുന്നു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. From then on, your life, Christian life starts. അന്നു മുതലാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. Yes. അതെ. I gave my life to the Lord. ഞാൻ എന്റെ ജീവിതം ദൈവത്തിന് നൽകി. I started loving him. ഞാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി. I wanted to read the word of God. എനിക്ക് ദൈവവചനം വായിക്കണമെന്ന് തോന്നി. And God taught me many things through this word of God. ദൈവം തന്റെ വചനത്തിലൂടെ പല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു. This is the righteous life. ഇതാകുന്നു നീതിയുള്ള ജീവിതം. Whatever wrong things which I had in my life before that, it was gone. All of them were gone away from my life. അതിനു മുൻപ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തെറ്റായ കാര്യങ്ങളെല്ലാം എന്നെ വിട്ട് പോയി. This is the righteous life. ഇതാകുന്നു നീതിയുള്ള ജീവിതം. My beloved ones, എന്റെ പ്രിയപ്പെട്ടവരെ, kindly check up your life. ദയവായി നിങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കൂ. You have such a life. നിങ്ങൾ അതുപോലെയുള്ള ജീവിതമാണോ നയിക്കുന്നത്? Following the wrong things of this world. ഈ ലോകത്തിലെ തെറ്റായ സംഗതികളെ അനുഗമിച്ചുകൊണ്ടുള്ള ജീവിതം. Just to please your friend. നിങ്ങളുടെ സ്നേഹിതന്മാരെ പ്രസാദിപ്പിക്കുന്ന ജീവിതം. Come out of that. അതിൽ നിന്ന് പുറത്തു വരുവിൻ. Look to the cross. ക്രൂശിലേക്ക് നോക്കുവിൻ. Humble yourself. നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ. Tell Jesus. യേശുവിനോട് പറയുവിൻ. യേശുവേ, I too want to become a righteous person. എനിക്കും ഈ ലോകത്തിൽ നീതിയുള്ള വ്യക്തിയായി മാറണം. Cleanse my life. എന്റെ ജീവിതത്തെ കഴുകണമേ. I cannot do that. എനിക്കത് ചെയ്യാനാവില്ല. I'm trying. ഞാൻ ശ്രമിക്കുന്നുണ്ട്. But I fail all the time. എന്നാൽ ഞാൻ എപ്പോഴും പരാജയപ്പെടുന്നു. But Lord, have mercy upon me. എന്നാൽ ദൈവമേ എന്നോട് മനസ്സലിയണമേ. You make me a righteous person. അങ്ങനെ നീതിയുള്ള വ്യക്തിയാക്കി മാറ്റണമേ. Cleanse me with your precious blood. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. Immediately. ഉടനടി you can feel the love of God showering upon you. ദൈവസ്നേഹം നിങ്ങളിൽ പകരപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാകും. That's what happened in my life. അതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. Many people's life it has happened. പല വ്യക്തികളുടെ ജീവിതത്തിലും ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട്. It will happen to you. അത് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. ഇപ്പോൾ തന്നെ just do what I said. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. Immediately you will feel the difference. ഉടനടി നിങ്ങൾക്ക് വ്യത്യാസം അനുഭവിച്ചറിയാനാകും. All the past things, unholy, unrighteous things will go away from you. ഭൂതകാലത്തിലെ അശുദ്ധമായ അനീതിയുള്ള സകല കാര്യങ്ങളും നിങ്ങളെ വിട്ടു പോകും. The power of God will change your life. ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. You will become a new person. നിങ്ങൾ പുതിയ വ്യക്തിയായി മാറും. God will help you to have a righteous life. നീതിയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. You will not follow all the past, all unwanted life. അശുദ്ധി നിറഞ്ഞ ഭൂതകാല ജീവിതം നിങ്ങൾ ഇനി തുടരുകയില്ല. Everything will be new.
സകലതും പുതുതായി തീരും. And you will be pleasing the Lord at all time. മാത്രമല്ല നിങ്ങൾ എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കും. And according to Psalm 32:8 കൂടാതെ സങ്കീർത്തനങ്ങൾ 32:8 എട്ടിൻ പ്രകാരം He will be your teacher. ദൈവം നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. He will be teaching you. ദൈവം നിങ്ങളെ പഠിപ്പിക്കും. He will be a guide. ദൈവം നിങ്ങൾക്ക് വഴികാട്ടിയായിരിക്കും. He will put his eyes upon you. ദൈവം നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് നിങ്ങളെ വഴിനടത്തും. അതെ, ദൈവം എപ്പോഴും നിങ്ങളുടെ മേൽ ദൃഷ്ടി വെക്കും. You will be guided by the Lord in a beautiful way. നിങ്ങൾ മനോഹരമായ രീതിയിൽ ദൈവത്താൽ വഴിനടത്തപ്പെടും. He said, "Don't go that side, my son." മകനെ, നീ ആ വഴി പോകരുത് എന്നിങ്ങനെ ദൈവം പറയും. My daughter, don't do this. എന്റെ മകളെ, നീ കാര്യം ചെയ്യരുത്. He will be a beautiful guide. ദൈവം അത്ഭുതകരമായ രീതിയിൽ നിങ്ങളെ വഴിനടത്തും. From my 16th year so far, I am guided by the Lord himself. എന്റെ 16-ാമത്തെ വയസ്സ് മുതൽ ഇന്ന് വരെ ദൈവം എന്നെ അത്ഭുതകരമായി വഴിനടത്തുന്നു. I am protected on all sides. ഞാൻ സകല വിധത്തിലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. And devil is not able to come near me. പിശാചിനെ എന്റെ അരികിൽ വരാൻ പോലും കഴിയില്ല. Hallelujah. Hallelujah. Then you will become a righteous person. അപ്പോൾ നിങ്ങൾ നീതിയുള്ള വ്യക്തിയായി മാറും. And you will have a new life. നിങ്ങൾക്ക് പുതിയൊരു ജീവിതം ലഭിക്കും. If you read Galatians chapter 2 verse 20. നിങ്ങൾ ഗലാത്യർ 2:20 വാക്യം വായിച്ചു നോക്കുകയാണെങ്കിൽ Paul writes like this. അവിടെ പൗലോസ് ഇപ്രകാരം എഴുതുന്നു. I have been crucified with Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Yes, this is the righteous life. അതെ, ഇതാകുന്നു നീതിയുള്ള ജീവിതം. I have been crucified with Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. It is no longer I who live. ഇനി ഞാനല്ല ജീവിക്കുന്നത്. But Christ lives in me. എന്നാൽ ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. And the life which I now live in the flesh. എന്നാൽ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ I live by faith in the Son of God who loved me and gave himself for me. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. It is no longer I who live. ഇനി ഞാനല്ല ജീവിക്കുന്നത്. But Christ lives in me. എന്നാൽ ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. A new life. ഒരു പുതിയ ജീവിതം. Through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെയുള്ള. And you will be thinking about Jesus and Jesus alone all the time. മാത്രമല്ല നിങ്ങൾ എപ്പോഴും യേശുവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. Completely transformed by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തപ്പെട്ടവരായി. പിന്നീട് all of this month you will be a blessed person. ഈ മാസം മുഴുവൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരിക്കും. Because the Lord will be interested in you at all times. എന്തുകൊണ്ടെന്നാൽ ദൈവം എപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക താൽപര്യം എടുക്കും. You never allow Satan to touch you. സാത്താൻ ഒരിക്കലും നിങ്ങളെ തൊടുകയില്ല. ദൈവം അത് അനുവദിക്കുകയില്ല. He will go before you. ദൈവം നിങ്ങൾക്ക് മുമ്പായി പോകും. And will be protecting you on all sides. ദൈവം നിങ്ങളെ സകല വിധത്തിലും കാത്തു പരിപാലിക്കും. ദൈവം നിങ്ങൾക്ക് മുൻപായി പോകും. What is wrong there, he'll make it right. ദൈവം വഴിയിലുള്ള ദുർഘടങ്ങളെയെല്ലാം നേരെയാക്കും. His eyes will be upon you all the time. ദൈവത്തിന്റെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. What a great life it will be. അതെത്ര മഹത്തായ ജീവിതമായിരിക്കും. My precious friends. എന്റെ സ്നേഹിതന്മാരെ. This is what is going to happen the whole of this month, March 2017 to you. 2017 മാർച്ച് മാസത്തിൽ ഇതാണ് എപ്പോഴും നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്. Every minute, every single minute God will be with you. ഓരോ നിമിഷവും ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. What more you need? ഇതിലധികം നിങ്ങൾക്ക് എന്ത് വേണം? Are you interested to have such a life? അങ്ങനെയുള്ള ജീവിതം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ? You suspect that you will not have that life. Confess your sins. അങ്ങനെയുള്ള ഒരു ജീവിതം ലഭിക്കില്ലെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുവാൻ ദൈവത്തോട് യാചിക്കും. നിങ്ങൾ നീതിയുള്ള വ്യക്തിയായി മാറും. He will do everything for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്യും. By the power of God you will receive all these blessings. ദൈവശക്തിയാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. Now we are going to commit our lives completely to the Lord God Almighty. ഇപ്പോൾ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായി സർവശക്തനായ ദൈവത്തിന് നാം സമർപ്പിക്കുവാൻ പോകുന്നു. And you are going to receive all these blessings just like Mary. നിങ്ങൾ മറിയയെ പോലെ ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കുവാൻ പോകുന്നു. If you believe, നിങ്ങൾ വിശ്വസിച്ചാൽ, you shall see the glory of God. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാമോ? My precious heavenly Father. എന്റെ വിലയേറിയ സ്വർഗീയ പിതാവേ. See the people who want to receive all your blessings. For the whole of this month. ഈ മാസം മുഴുവൻ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കാത്തിരിക്കുന്നവരെ അങ്ങ് കാണേണമേ. Except you, O Father, nobody can bless them or give them any blessing. പിതാവേ, അങ്ങേക്കൊഴികെ ആർക്കും അവരെ അനുഗ്രഹിക്കുവാൻ സാധിക്കില്ല. And now lay thy mighty hand upon each and every one of them. ഇപ്പോൾ അങ്ങയുടെ കരങ്ങൾ ഓരോരുത്തരുടെ മേലും അങ്ങ് വെക്കേണമേ. Let them have a new life right now.
അവർക്ക് ഇപ്പോൾ തന്നെ പുതിയൊരു ജീവിതം ലഭിക്കട്ടെ. Cleanse them, Father. അവരെ കഴുകി വെടിപ്പാക്കണമേ. Let them be crucified along with you. അവർ അങ്ങയോടൊപ്പം ക്രൂശിക്കപ്പെടട്ടെ. Yes, Father, let them have that experience right now. അതെ പിതാവേ, അവർക്ക് ഈ അനുഭവം ഇപ്പോൾ ലഭിക്കട്ടെ. Let them be out of all the past sinful addictions and habits, O Father. ഭൂതകാല ദുശീലങ്ങളിൽ നിന്ന് അവർക്കെല്ലാവർക്കും പൂർണ്ണ വിടുതൽ ലഭിക്കട്ടെ. Have mercy upon them. പിതാവേ, അവരോട് മനസ്സലിയണമേ. Have mercy upon them. അവരോട് മനസ്സലിയണമേ. Not even one should go back in their life without believing you. പിതാവേ, അങ്ങിൽ വിശ്വസിക്കാതെ ഒരാൾ പോലും ജീവിക്കുവാൻ ഇടവരരുത്. Send thy power upon them. അങ്ങയുടെ ശക്തി അവരിലേക്ക് അയക്കണമേ. Let all the old things be gone forever. ഭൂതകാലത്തിലെ സകല അനാവശ്യ കാര്യങ്ങളും അവരെ വിട്ട് പോകട്ടെ. Cleanse them with thy precious blood, O Father. പിതാവേ, അങ്ങയുടെ വിലയേറിയ രക്തത്താൽ അവരെ കഴുകി വെടിപ്പാക്കണമേ. പിതാവേ നന്ദി. പിതാവേ നന്ദി. You are doing that. അങ്ങ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. You are cleansing their souls. അങ്ങ് അവരുടെ ആത്മാക്കളെ കഴുകി വെടിപ്പാക്കുന്നു. You are making them a new person. അങ്ങ് അവരെ പുതിയ വ്യക്തികളാക്കി മാറ്റുന്നു. New person in Christ. അങ്ങ് അവരെ ക്രിസ്തുവിൽ പുതിയ വ്യക്തികളാക്കുന്നു. In Christ. ക്രിസ്തുവിൽ. They are becoming your children, Father. അവർ അങ്ങയുടെ മക്കളായി തീരുന്നു. അവരെ കഴുകി വെടിപ്പാക്കണമേ. Precious blood, O Father. പിതാവേ, അങ്ങയുടെ വിലയേറിയ രക്തത്താൽ. പിതാവേ നന്ദി. Thank you for making them your children. അവരെ അങ്ങയുടെ മക്കളാക്കിയതിനു നന്ദി. Enter into their hearts. അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ. Let everyone receive you into their hearts. എല്ലാവരും തങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയെ സ്വീകരിക്കട്ടെ. As their savior, O Father. അവരുടെ സ്വന്തം രക്ഷിതാവായി. As their savior, O Father. അവരുടെ സ്വന്തം രക്ഷിതാവായി. I pray for every soul who is gone away from you. അങ്ങിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ഞാൻ കരയുന്നു. Make all the unrighteous people as your people and the righteous person. പിതാവേ, അനീതിയുള്ളവരെ അങ്ങയുടെ മക്കളാക്കി തീർക്കണമേ. അവരെ നീതിയുള്ളവരാക്കി മാറ്റണമേ. Give them grace to have faith in you. അങ്ങിൽ വിശ്വസിക്കുന്നതിനുള്ള കൃപ അവർക്കങ്ങ് നൽകണമേ. Let them believe the word of God. അവർ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കട്ടെ. Read the word of God. ദൈവവചനം വായിക്കട്ടെ. Keep your verses in their hearts, O Father. അവർ ഹൃദയത്തിൽ അങ്ങയുടെ വചനം സൂക്ഷിക്കട്ടെ. Help them to do that. അതിനവരെ സഹായിക്കണമേ. Help them, O Father. പിതാവേ, അവരെ സഹായിക്കണമേ. So many people say, I am unable to read the word of God and memorize the word of God. അയ്യോ, എനിക്ക് വചനം വായിക്കുവാനും ഹൃദയസ്ഥമാക്കുവാനും സാധിക്കുന്നില്ലല്ലോ എന്ന് പലരും പറയുന്നു. But Father, help them to memorize and keep every verse in their hearts, O Father. എന്നാൽ പിതാവേ, വചനം ഹൃദയസ്ഥമാക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും അവരെ സഹായിക്കണമേ. Give them grace to follow your promises and get blessings as it is mentioned in the promise verse. വാഗ്ദത്തങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുപോലെ അങ്ങയുടെ വാഗ്ദത്തങ്ങളെ അനുഗമിച്ച് അനുഗ്രഹീതരാകുവാൻ അവരെ അങ്ങ് സഹായിക്കണമേ. Let them live for your glory. അവർ അങ്ങയുടെ നാമമഹത്വത്തിനായി ജീവിക്കട്ടെ. Let every one of them as an individual, as a family, let them live for your glory. വ്യക്തിപരമായും കുടുംബമായും അവർ അങ്ങയുടെ നാമമഹത്വത്തിനായി ജീവിക്കട്ടെ. Bless them the whole of this month. ഈ മാസം മുഴുവൻ അവരെ അനുഗ്രഹിക്കണമേ. Every day. എല്ലാ ദിവസവും. Every minute. എല്ലാ നിമിഷവും. Let them receive the blessings of God and realize that God is with them. Avar devathinte anugrahangal praapikkatte. Devam thangalodoppum undennu anubhavichariyatte. Bless them, Father. Avare anugrahikkaname. Jesus name we pray. Yesuvinte naamathil njangal praarthikkunnu. Amen. 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 My beloved friends, ende priyappetta snehithanmare, the just shall live by faith. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. What a glorious happy life it is. എത്ര മഹനീയമായ സന്തോഷപ്രദമായ ജീവിതമായിരിക്കും. I know that many of you have received that life right now. നിങ്ങളിൽ അനേകർക്ക് അതുപോലെയുള്ള ജീവിതം ലഭിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം. As Paul said, പൗലോസ് പറഞ്ഞതുപോലെ, you are going to live with God and for God. നിങ്ങൾ ദൈവത്തോടൊപ്പം ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ പോകുന്നു. God will be living with you all the 24 hours of a day, the whole of this month, 2017. ദിവസത്തിലെ 24 മണിക്കൂറും ഈ മാസം മുഴുവനും ദൈവം നിങ്ങളോടൊപ്പം വസിക്കും. When God himself is with you, what more you need? ദൈവം തന്നെ നിങ്ങളോടൊപ്പം വസിക്കുക, ഇതിലധികം എന്തു വേണം? God's abundant blessings will be upon you, my beloved ones. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടും. സകലതും പ്രാപിക്കുവിൻ. Don't miss even a single thing. ഒരു അനുഗ്രഹം പോലും നഷ്ടപ്പെടുത്തരുത്. Every day. എല്ലാ ദിവസവും. Every minute.
ഓരോ നിമിഷത്തിലും എവരി സിംഗിൾ ഡേ ഓരോ ദിവസവും ദ ഹോൾ മന്ത് യു വിൽ ബി ബ്ലെസ്ഡ് അബണ്ടന്റ് ഈ മാസം മുഴുവൻ നിങ്ങൾ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ